അപ്പോൾ ഗൈസ് നിങ്ങൾ ഇനിയിപ്പോൾ കാണാൻ പോകുന്ന വീഡിയോ ഒരു പ്രാങ്ക് വീഡിയോ ആണ്. പാവൻ സ്വാതി കുറേ കഷ്ടപ്പെട്ട് ഈ അവസ്ഥയിൽ ഞാൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ എന്നെ പ്രാങ്ക് ചെയ്യാൻ നോക്കിയതാണ്. പക്ഷേ പണി പാളിപ്പോയി. ആ വീഡിയോ എന്തായാലും നിങ്ങൾ കാണാം. എന്താ സംഭവം നിങ്ങൾക്ക് വഴിയെ മനസ്സിലാവും. വീഡിയോയിൽ പറ്റിയൊരു പാളിച്ചയാണ്, അവളുടെ എടുത്തേലൊരു പറ്റിയൊരു പാളിച്ചയാണ്. അതുകൊണ്ടാണ് പിന്നെ ഞങ്ങൾ ഇടണ്ട എന്ന് കുറേ വിചാരിച്ചതാണ്. പിന്നെ ഇവൾ ഇത്രയും കഷ്ടപ്പെട്ടായി എടുത്തത് കൊണ്ട് എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി അങ്ങോട്ട് ഇടണയാണ്. എന്തായാലും കാണാം, സപ്പോർട്ട് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതെ, ഞാൻ ക്യാമറ ഒളിപ്പിക്കാൻ നോക്കിയപ്പോ എന്താ പറയാ, മാസ്ക് വെച്ചത് ക്യാമറ മാത്രം കാണിച്ച് ബാക്കി മാസ്ക് വെച്ചു. പിന്നെയാണ് എനിക്ക് മനസ്സിലായത്. അതെ, അങ്ങനെ. അപ്പൊ എന്തായാലും ഒന്ന് ചെറുതായിട്ടൊന്ന് പാളിപ്പോയി, എന്തായാലും കുഴപ്പമില്ല. എന്തായാലും വീഡിയോ എന്തായാലും നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. അതിൻ്റെ അകത്ത് മാസ്ക് വെച്ചിട്ടുണ്ട്, ക്യാമറയുടെ ഒരു ഭാഗം കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ, സ്ക്രീനിന്റെ ഒരു ഭാഗം കാണാൻ പറ്റില്ലെന്നേ ഉള്ളൂ. ഇവള് മാത്രമുള്ളൂ, ഞാനില്ല. അപ്പൊ അതൊന്ന് എന്തായാലും കണ്ടു നോക്കാം. അപ്പൊ ഇനി എന്തായാലും നമുക്ക് ആ വീഡിയോയിലോട്ട് കടക്കാം. അപ്പൊ എന്തായാലും കാണാം. ഓക്കെ, ബൈ. ഹലോ ഗായ്സ്, അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടെ ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വീണ്ടും ഒരു പ്രാങ്ക് വീഡിയോ ട്രൈ ചെയ്യാനായിട്ട് വന്നേക്കാണ് വരുണ്. ഇതും സക്സസ് ആവുമോ എന്നറിയില്ല. ഞാൻ യൂട്യൂബിൽ കണ്ടൊരു പ്രാങ്കാണ്. അപ്പോൾ എനിക്ക് തോന്നി ഇത് വരുണിൽ പരീക്ഷിച്ച് നോക്കാമെന്ന് എനിക്ക് തോന്നി. ഇത് സക്സസ് ആവുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നണത്. എന്തായാലും ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്, നിങ്ങൾ എൻ്റെ ഈ കോലം കണ്ടൊന്നും പേടിക്കണ്ട, ഈ കോക്കാച്ചി കോലം കണ്ടൊന്നും നിങ്ങൾ പേടിക്കണ്ട. ഇപ്പം ഞാനിവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ഇൻട്രോ ഇപ്പം എടുക്കാമെന്ന് ചോദിച്ചു. ഞാനിന്ന് ഇച്ചിരി നേരത്തെ ഇറങ്ങും, ഒരു മണിക്കൂർ നേരത്തെ ഇറങ്ങും. ഒന്നും ഉണ്ടായിട്ടൊന്നുമല്ല, എൻ്റെ വെക്കേഷൻ ബാക്കി കിടക്കണ കാരണം ഇനിയിപ്പോൾ ഒരു ഒന്നര മാസത്തോടെ കൃത്യം പണിയെടുക്കണുള്ളൂ. അത് കഴിഞ്ഞാൽ മെറ്റേണിറ്റി ലീവിന് പോവും. അപ്പോൾ ഉള്ള വെക്കേഷനൊക്കെ ഇങ്ങനെ ഇടക്കിടക്ക് എടുത്ത് തീർക്കുകയാണ്. അപ്പം അത് തന്നെ വരുൺ വരുമ്പോൾ ഏകദേശം ഒരു നാലേകാലൊക്കെ ആവും ഇവിടെ വരുമ്പോൾ. അതിന് മുന്നേ ഇൻട്രോ എടുത്ത് വെച്ചാൽ പിന്നെ അത്രയും സമയം ലാഭിക്കാമല്ലോ. എന്നിട്ട് വരുൺ വന്നേക്ക് മുന്നേ ഈ ക്യാമറ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പം ഞാൻ പ്ലാൻ ഇട്ടേക്കണത് എന്താ പറയുക, എൻ്റെ ഇവിടെ ഇരിക്കണ ബാഗിലിരിക്കണ ഗോൾഡ് കാണല്ല എന്ന് പറയും. കാരണം ഞാൻ മൂക്കുത്തി വേറെ ഇടാം എന്ന് വെച്ച് നോക്കിയപ്പോൾ എൻ്റെ ഗോൾഡൊന്നും കാണണില്ല എന്ന് പറഞ്ഞാൽ എവിടെ പോയി എന്ന് പറഞ്ഞാൽ ടെൻഷൻ അഭിനയിക്കാമെന്ന് വെച്ചു. പക്ഷേ എന്താ കാര്യമെന്ന് വെച്ചാൽ എനിക്ക് ചിരി വരും, അതാണ് എൻ്റെ ഒരു പ്രശ്നം. വിജയിക്കുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് ഇനി എൻ്റെ ജോലിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് ക്യാമറ സെറ്റ് ചെയ്യുമ്പോൾ ബാക്കി കാണാം ഗൈസ്. ഈ കോലത്തിൽ തന്നെയായിരിക്കും നിങ്ങൾ ഞെട്ടരുത്, റെഡിയായിട്ടിരിക്കാൻ പറ്റില്ല. കാരണം റെഡിയായിട്ടിരിക്കുമ്പോൾ വരുണ്ട് മനസ്സിലാവും. അപ്പോൾ ഇനി പ്രാങ്ക് കൊടുക്കുമ്പോൾ കാണാം. അപ്പോൾ ഗൈസ്, ഞാൻ ഇവിടെയാണ് എൻ്റെ ക്യാമറ വെച്ചേക്കണത്. വരുൺ ഇപ്പോൾ വരാറായിട്ടുണ്ട് ഏകദേശം. ഞാൻ എൻ്റെ ഫോൺ എയറോപ്ലെയിൻ മോഡിട്ട് വെച്ചിട്ടുണ്ട്. ഇനി എങ്ങനെ വിളിക്കുകയോ എന്തെങ്കിലും ചെയ്താലോ എന്ന് ചോദിച്ചു എയറോപ്ലെയിൻ മോഡിട്ട് വെച്ച് ഇപ്പോഴേ ക്യാമറ ഓണാക്കി വെക്കുകയാണ്. ഞാൻ പല രീതിയിൽ ബാക്ക് ക്യാം വെച്ച് സെറ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ എനിക്ക് കാണാൻ പറ്റുള്ളല്ലോ എങ്ങനെ പിടിക്കാൻ പറ്റണേന്ന്. ഞാൻ ഇവിടെ വച്ച് രണ്ട് മൂന്ന് തവണ ട്രൈ ചെയ്ത് നോക്കി. പക്ഷേ ബാക്ക് ക്യാമിൽ ഫുള്ള് ഈ നിലവും ആ ഞാൻ ഇരിക്കാൻ പോകുന്ന ഇടവും അവിടെയായിട്ട് എനിക്ക് എന്ത് ചെയ്താൽ കിട്ടണില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഫ്രണ്ട് ക്യാം തന്നെ വയ്ക്കാമെന്ന്. റൂമിൽ വെളിച്ചം കുറവായാലും ക്ലാരിറ്റി മോശമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഞാൻ ഇപ്പോഴേ ക്യാം ഓൺ ചെയ്ത് വയ്ക്കുകയാണ്. വരുൺ ഏത് നിമിഷം വേണമെങ്കിലും വരാം. ഇത് കാണാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ഇങ്ങനെ തെളിഞ്ഞിരിക്കണതിനെ കാണുമെന്ന് എനിക്ക് ഡൗട്ടുണ്ട്. ഞാൻ ഇതിൻ്റെ ബ്രൈറ്റ്നസ് കുറച്ചിട്ടിട്ട് ഈ മാസ്ക് പയ്യെ മൂടി വയ്ക്കാമെന്ന് വെച്ചത്. ആക്ച്വലി എൻ്റെ ടേബിളിൻ്റെ താഴെ ഒരു പെട്ടി വെച്ചേക്കണം, എൻ്റെ മുകളിലൊരു ഗ്ലാസിൻ്റെ ഇതായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചേക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും സക്സസ് ആവുമല്ലോ എന്ന് നോക്കാം. എന്തെങ്കിലും സക്സസ് ആവുകയാണെങ്കിൽ ഞാൻ ഇടാം, നോക്കട്ടെ. ഞാനിപ്പോൾ തൽക്കാലം ക്യാമറ ഒഴിച്ച് ബാക്കിയെല്ലാം മൂടി വയ്ക്കുകയാണ്, ബ്രൈറ്റ്നസ്സും കുറക്കട്ടെ. എങ്ങനെ
മുറിക്ക് ഫുള്ള് ഇതൊക്കെ കെട്ടി വെച്ചായിരുന്നു ഇവിടെ. ഇതൊക്കെ ഞാൻ അന്ന് അല്ല അന്ന് ഒരു ദിവസം ഒന്നും തുറന്നില്ലായിരുന്നോ? എനിക്ക് എന്റെ ഇത് ഇതൊന്ന് ബ്ലാക്ക് ഇതില് അല്ലല്ല ബ്ലാക്ക് പെട്ടിയില് എന്റെ സ്വർണം ഒരിക്കലും കൊടുക്കുമോ? മറ്റേ ഇത് ഫോസിലിന്റെ വാച്ച് വാങ്ങിച്ച ഒരു കളർ പെട്ടി ഒരു ബ്ലൂവ് ഒരു ബ്ലൂ പെട്ടി ഇങ്ങനെ നോക്കണ ഇങ്ങനെ ചതുര പെട്ടി ചെറുത് ഫോസിലാണ് എന്താണ് ഒരു ബ്ലൂ അതുകൊണ്ട് വാച്ചാ എന്റെ ബെബു ഞാൻ അങ്ങനെ കളയുമെന്ന് തോന്നുന്നുണ്ടോ? സ്വർണം ഇരിക്കണ പെട്ടി എന്തുണ്ടെങ്കിലും ഞാൻ തുറന്നു നോക്കിട്ട് എന്നാ പിന്നെ ഞാൻ ഈ കാലിപ്പെട്ടി സൂക്ഷിച്ചു വെച്ചേക്കണേ എന്തിനാ? ഞാൻ അങ്ങനത്തെ പെട്ടിയൊന്നും കളയില്ലെന്നേ. അതിനകത്തൊന്നും ഞാൻ വയ്ക്കാറില്ലല്ലോ. ഞാൻ ഇതിലേക്ക് ഇതൊക്കെ ഇതിനകത്തേക്കല്ലേ മോനപ്പോ വയ്ക്കാറുള്ളൂ. അതിനകത്തേക്ക് വെക്കേണ്ട കാര്യമില്ലല്ലോ. ഇപ്പൊ ഞാൻ അടിക്ക് പൊറുക്കി വെച്ചിട്ട് ഒരു ഒരു മാസമായോ? ഇല്ല എന്നാ അടിക്ക് പൊറുക്കി വെച്ചത്? അത് നമ്മളാ അത് കഴിഞ്ഞിട്ട് അടിക്ക് പൊറുക്കി വെച്ച പെട്ടിയല്ലേ പോന്നാ പേപ്പറുകളെല്ലാം അത് ഞാൻ കൊച്ചിന്റെ അല്ലേ വെക്കാറുള്ളു. ഞാൻ നല്ല അടുക്കി പറിക്കി വെച്ചതല്ലേ കൊച്ചിന്റെ ഉള്ളത്. അങ്ങനെ സ്വർണത്തിന്റെ ഞാൻ ഇതേപോലെ ഓപ്പൺ ആയിട്ട് ഇങ്ങനെ വെക്കാറില്ലല്ലോ. രാത്രി നമ്മളും തുറന്നിട്ടല്ലേ എടുക്കണേ. ആരെങ്കിലും വന്നാലും അറിയാൻ പറ്റില്ലേ? ഞാനതിന് പ്ലാസ്റ്റിക് കളയാൻ മാത്രം പോവാറുണ്ട്. അതും പോയിട്ട് ഞാൻ ഓടി വരും. അത് സമയം എടുക്കാറുമില്ല. അടുത്തതോ അല്ല അപ്പൊ ഇവിടെയുള്ള സാധനങ്ങൾ പോയി കഴിഞ്ഞാൽ എങ്ങനെ ഇവര് കണ്ടുപിടിക്കും? കണ്ടുപിടിക്കൊന്നുമില്ല.
ഇവിടെ ആൾക്കാർ ഇൻഷുറൻസ് അല്ലേ? അപ്പൊ നമുക്ക് ഇൻഷുറൻസ് കിട്ടില്ല. നമുക്ക് ഇൻഷുറൻസ് നമ്മൾ എടുക്കത്തില്ലല്ലോ. വീടിന്റെ ഇൻഷുറൻസ് ഉണ്ടെങ്കിലാണ് കിട്ടുള്ളൂ. അപ്പൊ എന്റെ മോളെ ആരെങ്കിലോടും ചോദിച്ചു നോക്കി, രഞ്ജിത്തിനോടോ ശ്രീത്തിനോടോ ഒക്കെ ആരെങ്കിലോടും വിളിച്ചു ചോദിച്ചു നോക്കി എന്താ ചെയ്യാൻ പറ്റുമെന്ന്. ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ കിട്ടുവോളോ? കൊല്ലം കൊറേ ഞാൻ പ്രാങ്കാണെന്ന് തുടങ്ങിട്ട് എന്നിങ്ങനെ പ്രാങ്ക് ചെയ്യാൻ നോക്കരുത്. ഞാൻ കൊറേ നേരം ശ്രദ്ധിക്കണത് എന്ത് പണ്ടാണോ ഇതുവരെ ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇങ്ങനെ ഒളിപ്പിച്ചു വെച്ചേക്കണ മൊബൈല്. അല്ല മൊബൈൽ ഒളിപ്പിച്ച് വെച്ചേക്കണല്ല, അത് വെക്കണ സ്ഥലം കാണണം. എവിടെ ഇവളുടെ ഇതിൻ്റെ അടിയിൽ ഇവിടെ കൊണ്ട് ഒളിപ്പിച്ച് കപ്പക്കാരി കിടല്ലോ ഇതിൻ്റെ ഫ്രണ്ടിൽ കൊണ്ട്. ഞാനൊക്കെ ഇവള് ജന്മത്തിൽ ഇങ്ങനെ കപ്പ വെക്കാറില്ലല്ലോ, അതും ഇവള് പറ്റിക്കാൻ നോക്കുമ്പോ ഞാൻ കുറേ നാളായി യൂട്യൂബ് ആണെന്ന് പറഞ്ഞിട്ട് എവിടെയൊക്കെ എങ്ങനെയൊക്കെ ക്യാമറ ഉണ്ടാവും എന്ന് എനിക്ക് ഊഹിക്കാനൊക്കെ പറ്റും. എത്ര എത്ര പ്രാങ്ക് ഞാൻ കണ്ടേക്കണ്. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ സ്വാതിയുടെ ഫെയിൽഡ് പ്രാങ്ക്. ഒബിയസ്ലി നിങ്ങൾക്കൊന്നും കാണാൻ പറ്റണ്ടാവില്ല, കാരണം ഇവിടത്തെ വെളിച്ചം എങ്ങനെയാണ്. ഇതിന്റെ അത് ഇതിന്റെ വെളിച്ചം കൂട്ടത്. ഇപ്പൊ ലേശം വെളിച്ചം കൂടി എനിക്ക് എന്നെ കാണാൻ പറ്റണ്ട്. ഇതിനു വേണ്ടിട്ട് ഞാൻ അടുക്കി പൊളിക്കി വെച്ചിരുന്ന ബാഗ് വരെ ഞാൻ കൊളാക്കി വെച്ചു. പ്രാങ്ക് ചെയ്യാൻ നോക്കി, പക്ഷെ എന്താ സംഭവം പറ്റിയെന്ന് വെച്ചാൽ ഇവള് ക്യാമറ വെച്ച് കഴിഞ്ഞപ്പോ ക്യാമറയുടെ ഒരു സൈഡ് നിങ്ങൾ ആ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും, ക്യാമറയുടെ ഒരു സൈഡ് മൊത്തം എന്താ പറയാ വൃത്തികേടായി പോയി. അതെന്താന്ന് വെച്ചാൽ ഞാൻ മാസ്ക് ഇട്ട് ഒളിപ്പിച്ചു വെച്ചേക്കായിരുന്നു. അപ്പൊ എന്റെ വിചാരം ക്യാമറയുള്ള പോർഷൻ മാത്രം തുറന്നിരുന്നിട്ട് ബാക്കിയൊക്കെ അടഞ്ഞിരുന്ന എന്താ കുഴപ്പം, എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല അത് എന്താ കൊണ്ട് അത് മൂടിപ്പോയെ. ക്യാമറ മൂടിയിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ ബാക്കി ഭാഗങ്ങള്. അതെ, ഈ പ്രാങ്ക് ചെയ്യണം എങ്ങനെയാണെന്ന് അറിയോ? ആദ്യം ക്യാമറ വെച്ച് നോക്കണം, എന്നിട്ട് വീഡിയോ പ്ലേ ചെയ്ത് നോക്കണം. ഞാൻ നോക്കി ഞാൻ എത്രയോ തവണ ചെയ്തു നോക്കിന്ന് അറിയോ, ബാക്ക് ക്യാം വെച്ചിട്ട് ശരിയാവില്ല, ഫ്രണ്ട് ക്യാം വെച്ച് പ്ലേ ചെയ്ത് നോക്കിട്ട് ശരിയായി. പക്ഷെ ഈ മാസ്ക് വെച്ച് പ്ലേ ചെയ്ത് നോക്കിയില്ല, ഞാൻ മാസ്ക് വയ്ക്കാതെയാണ് ഞാൻ ചെയ്ത് നോക്കിയത്. പക്ഷെ മാസ്ക് എന്നെ ചതിച്ചു. അല്ലെങ്കിൽ ഫ്രണ്ട് ക്യാം എന്തിനാ വെച്ചത്? ബാക്ക് ക്യാം വെച്ച പോരായിരുന്നു. ഷോ ബാക്ക് ക്യാം വെച്ചിട്ട് എനിക്ക് കാണാൻ പറ്റുള്ളൂ എന്ന്. ഷോ മീൻസ് ബാക്ക് ക്യാം വെച്ചിട്ട് ഞാൻ എടുത്തു നോക്കി. അപ്പൊ എനിക്ക് മോനെയും ഈ മോൻ ഈ ബാഗ് തുറന്നത് പരിശോധിക്കണതും എന്നെ ഇത് രണ്ടും കിട്ടണ്ടായിരുന്നില്ല. രണ്ടും കൂടെ കിട്ടാൻ വേണ്ടിട്ടാണ് ഞാൻ ഫ്രണ്ട് ക്യാമും ചെയ്തത്. പക്ഷേ അത് എന്തായാലും സാരമില്ല. അപ്പൊ എന്തായാലും പ്രാങ്ക് നമ്മുടെ ഇങ്ങനെ ആയിപ്പോയി. ഇനി അടുത്തൊരു പ്രാങ്ക് ആയിട്ട് വരട്ടെ. നിങ്ങളുടെ ഭാഗ്യം ഞാൻ വന്നിട്ട് സാധാരണ ഡ്രസ് തോരണതാണ്. ഊരാൻ വേണ്ടി ഇങ്ങനെ പൊക്കി. ശരിക്കും പറഞ്ഞാൽ അത് ഈ മാസ്ക് ഉള്ള കാരണം വരുണ്ണെ ഒന്നും കാണാൻ പറ്റിയിട്ടില്ല, എന്നെ മാത്രമേ കാണാൻ പറ്റിയിട്ടുള്ളൂ. ഭാഗ്യത്തിന് കണ്ടില്ല, ഞാൻ ഡ്രസ്സൊക്കെ പൊക്കി ഇരുന്ന് പൊക്കിയപ്പോഴേക്ക് ഇവളെ നീറ്റി. എനിക്കല്ലേ ഞാൻ പറഞ്ഞു വരുണ്ണോട് ഡ്രസ്സ് മാറുന്നതിനും എനിക്ക് എടുത്തു തരാൻ പറഞ്ഞു. അപ്പൊ അത് കാരണം മാറിയില്ല, അല്ലെങ്കിൽ സംഗതി പാളി. അപ്പൊ ഗൈസ് നമ്മുടെ ഫെയിൽഡ് പ്രാങ്ക് ഇങ്ങനെ ആയിപ്പോയി. ഇനി ഏതെങ്കിലും പ്രാങ്ക് വിജയിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാൻ കൊറേ നേരം ഞാൻ അങ്ങോട്ട് നോക്കണം എന്താണ് ആ സാധനം എന്ന് അറിയാൻ വേണ്ടിട്ട്. ഞാൻ ഇവിടെ എന്താണ് ഇങ്ങനെയൊക്കെ വെച്ചിരിക്കണം? ഞാൻ കപ്പൊക്കെ ഇരിക്കണം അതുമ്പോ. പിന്നെ എനിക്കൊരു സംശയം തോന്നി, ചാരി വെക്കാനോ പ്രാങ്ക്? പിന്നെ ശ്രദ്ധിച്ചപ്പോഴാണ് മൊബൈലൊന്നും കാണില്ല. അപ്പൊ ഗൈസ് ഇതാണ് നമ്മുടെ പ്രാങ്ക്, അല്ല സോറി ഇതായിരുന്നു ഇവളുടെ പ്രാങ്ക്. ഞാൻ വേറെ പ്രാങ്ക് ആയിട്ടൊന്നും വരാത്തത് വെച്ചാൽ ഇപ്പൊ ഈ പ്രഗ്നന്റ് ആയിരിക്കുന്ന അവസ്ഥയല്ലേ, വലിയ പ്രാങ്ക് കാണിച്ച് പേടിച്ച് പറഞ്ഞു. പേടിക്കാത്ത എത്രയോ പ്രാങ്കുകൾ ഉണ്ട്, പക്ഷെ വരുണ്ണ പ്രാങ്ക് ചെയ്യാൻ അറിയില്ല. എന്റെ പ്രാങ്കുകളാണെങ്കിൽ ഒക്കെ പൊട്ട പ്രാങ്ക് ആയി പോകും.
അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇനിയിപ്പോ എന്തായാലും പോയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറട്ടെ, ഒന്ന് കുളിക്കണം. അപ്പൊ ഇനി എന്തായാലും അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.